ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നാ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു മിനി ചോക്ലേറ്റ് ബൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നൊരു ബൊക്കൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നോർമൽ ഒരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ബൊക്ക ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, ഞാനിതിൽ രണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് റാഫേലും പിന്നെ ഒരു ഫെറാറോ, പിന്നെ സെല്ലോടാപ്പ്, കത്രിക, പിന്നെ ഒരു ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബൊക്ക ഷീറ്റ്. ബൊക്ക ഷീറ്റിന് റേറ്റ് വരുന്നത് 60-50 റുപ്പീസാണ്. ഞാനിത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലായിടത്തും ഒരേ പ്രൈസ് ആവില്ല കേട്ടോ. പിന്നെ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്ക്. പിന്നെ ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ സെല്ലോടാപ്പാണ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്ലൂ ഗൺ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ രണ്ടും ഒരു സ്റ്റിക്ക് എടുത്ത് അത് രണ്ടായി മുറിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ സെല്ലോടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒരു തെർമാക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഫ്ലവറിൻ്റെ ബാക്കിലും ആ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് വെച്ചിട്ട് അതും തെർമാക്കോളിൻ്റെ ഇതിൻ്റെ സെൻട്രലായിട്ട് കുത്തി കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 20 രൂപയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ബൊക്ക ഷീറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്യാണ്. അതെങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് രണ്ടായിട്ട് മുറിക്കാം കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ ഈ ഷീറ്റ് ടോട്ടൽ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയ ബൊക്ക ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഷീറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞത്. വലിയ കുറേ ചോക്ലേറ്റ് വെച്ചിട്ട് വലിയ ബൊക്കയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2-3 ഷീറ്റൊക്കെ ആവശ്യം വരും, വലുപ്പത്തിനനുസരിച്ചാണ്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഷീറ്റ് മടക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോടാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തെർമാക്കോൾ വെച്ചിട്ട് ഡബ്ബറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോടാപ്പ് വെച്ചിട്ടും ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ബോണ്ടിക്ക് ആയതുകൊണ്ട് നമുക്ക് ഡബ്ബർ മതി. ഡബ്ബർ വെച്ചിട്ട് ഒന്ന് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ല ഒരു ഷീറ്റ് എടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ നടു ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഡബ്ബറ് വെച്ചിട്ട് അതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലും ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതവിടെ രണ്ടെണ്ണം ആക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ആ തെർമാക്കോളം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വെച്ചില്ല ഫ്ലവർ, അതേപോലെ ആ ഫ്ലവർ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ റിബ്ബണ് കെട്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ബൊക്ക ഷീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ആവശ്യമുള്ളവരെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.